അടുത്ത വർഷം മുതൽ ഇന്ത്യൻ വ്യോമസേനയിൽ വനിതാ അഗ്നിവീറുകൾ എത്തും. ഇതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞതായി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ വിവേക് റാം ചൗധരി വ്യക്തമാക്കി. വനിതാ അഗ്നിവീറുകളെ വ്യോമസേനയിൽ ഉൾപ്പെടുത്തുന്നത് വെല്ലുവിളിയാണ്. എന്നാൽ ഇന്ത്യയുടെ യുദ്ധവീര്യം പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള അവസരമായാണ് ഇതിനെ കാണുന്നത്. ഡിസംബറിൽ 3000 പുരുഷന്മാരെ എയർ വോറിയർ തസ്തികയിൽ നിയമിക്കും. മതിയായ സേനാ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിനായി വരും വർഷങ്ങളിൽ ഈ സംഖ്യ ഉയർത്തും. അടുത്ത വർഷം തന്നെ വനിതാ അഗ്നിവീറുകളെയും സേനയുടെ ഭാഗമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വ്യോമസേനയുടെ 90th വാർഷിക ദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങിലാണ് വ്യോമസേനയിലേക്ക് അഗ്നിപഥ് വഴിയും വനിതകളെയും ഉൾപ്പെടുത്തണമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ശരിയായ കഴിവും അറിവുമുള്ളവരെ സൈനികരായി വാർത്തെടുക്കാൻ വ്യോമസേന പുതിയ പരിശീലന പരിപാടിയും ആരംഭിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി വ്യോമസേനയിൽ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട വെപ്പൺ സിസ്റ്റം ബ്രാഞ്ച് രൂപീകരിക്കാനും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. വ്യോമസേനയ്ക്ക് അത്യാധുനിക ആയുധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അങ്ങനെ ചെലവിനത്തിൽ 3400 കോടി രൂപ ലാഭിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു. വ്യോമസേനയുടെ പുതിയ പോരാട്ട യൂണിഫോമും ഇത്തവണ പുറത്തിറക്കിയിട്ടുണ്ട്. കര, വ്യോമ, നാവിക സേനകളെന്ന് പരമ്പരാഗത മേഖലകൾക്കപ്പുറം സ്പേസ്, സൈബർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വെല്ലുവിളിയുടെ കാലമാണിതെന്നും നാളെയുടെ സംഘർഷങ്ങളെ നേരിടാൻ വനിതാ അഗ്നിവീറുകളെ അടക്കം സജ്ജമാക്കാനും കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നു.